മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ സൃഷ്ടിയിൽ വന്നത്. അപ്പം മരിക്കുമെന്നുള്ള നിമിഷത്തിൽ ഏത് സമയം മരണം കടന്നു വരാമെന്നുള്ള നിലയിലാണ് പ്രാർത്ഥന കടന്നു വന്നത്. അന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിശക്തമായൊരു വിടുതൽ അനുഭവിക്കാനിടയായി. സത്യത്തിൽ ഒരു വലിയ വിടുതൽ. ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ജീവിക്കത്തില്ല എന്നുള്ളൊരു അഭിപ്രായത്തിലെത്തിയ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വന്നത്. ഹാർട്ടിൻ്റെ വാൽവ് ഇൻഫെക്ഷനായി. എനിക്കൊന്ന് ശരീരത്തിലൊക്കെ കുമളകൾ പോലെയൊക്കെ പൊങ്ങുകയുണ്ടായി അല്ലേ, നീല കളറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ തൊടും വിരലിൻ്റെ തുമ്പത്തും എല്ലാം ഇങ്ങനെ എനിക്ക് തൊടാൻ പോലും എൻ്റെ ശരീരത്തൊന്നും തൊടുക പോലും ചെയ്യാൻ പറ്റത്തില്ല. അതെ, എൻ്റെ ശരീരം അങ്ങ് വല്ലാതെ അങ്ങ് മെലിഞ്ഞ് എനിക്ക് ഉല്ലാസിച്ച് ചായ കുടിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളാണ് ഈ പ്രാർത്ഥനയിൽ വന്നത്. ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് കൈവച്ചതിൻ്റെ ഫലമായി പിന്നീട് ചെന്ന് ചികിത്സിച്ചപ്പോൾ ആ ഇൻഫെക്ഷൻ എവിടെ പോയി എന്നുള്ള ഡോക്ടർമാർക്ക് സംശയം, അതെങ്ങോട്ട് പോയി എന്നുള്ളത് അവർക്കും അറിയത്തില്ല. അതിശക്തമായൊരു വിടുതൽ കർത്താവ് ശുശ്രൂഷയിലൂടെ നൽകി. 3 വർഷത്തിന് ശേഷം വീണ്ടും കർത്താവിൻ്റെ സാക്ഷിയായി അടൂരിൽ വന്ന് നിൽപ്പാൻ ഈ മകളെ കർത്താവ്